എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്ലസ് 1 സൂവോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ആനിമൽ കിംഗ്ഡം നമുക്കറിയാം പബ്ലിക് എക്സാമിനെ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ആണ് ആനിമൽ കിംഗ്ഡം കുറച്ച് വലിയൊരു ചാപ്റ്ററും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഫസ്റ്റ് ഇയർ സൂവോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് അത് അപ്പോൾ ആ ചാപ്റ്റർ കുട്ടികൾക്ക് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പൊ അതിനെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന 6 മാർക്കും നേടാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതില് ആ ചാപ്റ്ററിനെ മൊത്തത്തിൽ നമ്മളൊന്ന് ക്യുക്ക് റിവിഷൻ നടത്തുകയാണ് അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അപ്പൊ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് തിരിച്ചും വന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം മത മറിച്ചും തിരിച്ചൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ് വന്നിട്ടുണ്ടായിരിക്കുക അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോ നിങ്ങള് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം ദറ്റ് ഈസ് ആനിമൽ കിങ്ഡം അപ്പൊ ഇതില് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തില് നിങ്ങൾക്കറിയാം അത് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആനിമൽ കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പൊ അതിലുള്ള ആ ഒരു നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ ടേബിളാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇത് ഞാൻ കാണിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇത് തന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ചില ഭാഗങ്ങൾ മിസ്സിംഗ് ആയിട്ട് കൊടുത്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ഇതൊന്ന് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം അപ്പൊ അതിനായിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് സോ കിങ്ഡം ആനിമാലിയെ നമ്മൾ ആദ്യം ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ അടിസ്ഥാനമാക്കിയിട്ട് സെല്ലുലാർ ലെവൽ ഒന്നും ടിഷ്യു ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം അത് മൂന്നും ഒരുമിച്ച് ഒരു ലെവലിൽ അപ്പൊ രണ്ട് ലെവലാക്കി ക്ലാസിഫൈ ചെയ്തു ദെൻ ആ സെല്ലുലാർ ലെവലിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ലെവലുകളായിട്ട് പറയുന്ന എന്തൊക്കെയാണ് സിമ്മട്രിയും ബോഡി ക്യാവിറ്റിയും ഒക്കെയാണ് അല്ലെ അപ്പോ ആ സെല്ലുലാർ ലെവലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരൊറ്റ ഫൈലം മാത്രമേ വരുന്നുള്ളൂ ദാറ്റ് ഈസ് ഫൈലം പോറിഫറ നമ്മുടെ ഫസ്റ്റ് ഫൈലം പിന്നെ ടിഷ്യു ഓർഗൻ ഓർഗൻ സിസ്റ്റം അതിനെ സിമ്മട്രിയെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുകയാണ് റേഡിയൽ സിമ്മട്രിയും ബൈലാട്രൽ സിമ്മട്രിയും അതില് റേഡിയൽ സിമ്മട്രിയിൽ വരുന്ന ആളുകളാണ് സീലിൻഡ്രേറ്റയും ടീനോഫോറയും സീലിൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ അപ്പോ ആ രണ്ട് ഫൈലങ്ങളാണ് അതിൽ വരിക അവര് അസീലോമേറ്റ് ആണ് ദാറ്റ് മീൻസ് എ ട്രൂ ബോഡി ക്യാവിറ്റി അവർക്ക് ഇല്ല അസീലോമേറ്റ് ആണ് സീലിൻഡ്രേറ്റയും ടീനോഫോറയും വന്നു പിന്നെയുള്ള എല്ലാവരും ഇതിലാണ് വരിക ബയലാട്രലാണ് വരിക അതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ് ഓൺ ദി ബേസിസ് ഓഫ് ബോഡി ക്യാവിറ്റി അസീലോമേറ്റ്സ് സ്യൂഡോ സീലോമേറ്റ്സ് ആൻഡ് ട്രൂ സീലോമേറ്റ്സ് അതിൽ അസീലോമേറ്റ്സിൽ പ്ലാറ്റിഹെൽമിന്തസ് വരും സ്യൂഡോ സീലോമേറ്റ്സിൽ ആഷൽ മിന്തസും ബാക്കി വരുന്ന എല്ലാ ഫൈലങ്ങളും ഏതിലാണ് വരിക ദാറ്റ് ഈസ് സീലോമേറ്റ്സ് ആണ് അനിലിഡ ആർത്രോപോഡ മോളുസ്ക എക്കൈനോഡെർമേറ്റ ഹെമികോഡേറ്റ കോഡേറ്റ ഇനി ഈ എക്കൈനോഡെർമേറ്റയുടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എക്സിബിറ്റ്സ് റേഡിയൽ ആൻഡ് ബൈലാട്രൽ സിമ്മട്രി രണ്ട് സിമ്മട്രികളും കാണിക്കുന്ന ഒരു ഫൈലമാണ് എക്കൈനോഡെർമേറ്റ നമുക്കത് നോക്കാം അതിന്റെ ക്ലാസിക്ക് എത്തുമ്പോഴേക്കും നോക്കാം നമുക്ക് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഓക്കെ ഇത് ആ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ളതിലേക്ക് പോവാം സോ ഒരു ആനിമൽ കിങ്ഡത്തിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അപ് ടു കോഡെക്സ് വരെയാണേ അതിനെ ഞാൻ ഇതിലേക്ക് ഒതുക്കിയേക്കാണ് കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോ ഫൈലം പോറിഫറയാണ് ആദ്യം ഫൈലം പോറിഫറയിൽ നമുക്കറിയാം സിമ്മട്രി ആണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സീലം എന്നൊന്നും പറയാനില്ല അവിടെ പിന്നെ നെക്സ്റ്റ് വരുന്ന എന്താണ് അക്വാട്ടിക് ആനിമൽസ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടർ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അസിമ്മട്രി സ്പോഞ്ചസ് എന്നാണ് കോമൺ നെയിം അത് ഒന്നാമത്തെ കാര്യം പിന്നെ അസിമ്മട്രിക്കലാണ് സെല്ലുലാർ ലെവലാണ് ദെൻ വാട്ടർ കനാൽ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ടർ കനാൽ സിസ്റ്റം അപ്പോ അത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞാല്
ഇപ്പോ ഇതിന്റെ ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിലറിയാം വളരെ ബേസിക് ബോഡി പ്ലാൻ കാണുന്ന ഒന്നാണ് പോറിഫെറ അല്ലെ. അപ്പൊ അതിലെ ബോഡിയിൽ കുറേ മൈന്യൂട്ട് ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയ. ശ്രദ്ധിക്കുക, ആ മൈന്യൂട്ട് ഓപ്പണിങ്സിന്റെ പേരാണ് ഓസ്റ്റിയ. അപ്പൊ ഇത് അക്വാട്ടിക് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ അക്വാട്ടിക്കിൽ ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ പോർസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കയറിക്കൊണ്ടേയിരിക്കും അല്ലെ ഓസ്റ്റിയെ കൂടെ. അത് ആണ് ഓസ്റ്റിയ. ദെൻ അതെത്തുന്ന ആ ഒരു ബോഡി ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത്. ദെൻ ആ സ്പോഞ്ചോസീലിൽ കൂടെ ആ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നു. ആ സമയം കൊണ്ട് ഈ ജീവിക്ക് വേണ്ട പിന്നെ റെസ്പിറേറ്ററി ഗ്യാസുകളെയും ന്യൂട്രിയൻസിനെയും ഒക്കെ ബോഡി അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് വേണ്ടാത്ത എക്സസ് ആയിട്ട് വരുന്നതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുന്നു, ഒരു ലാർജ് ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് ഓസ്കുലം. ഓസ്കുലം വഴി പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക, വാട്ടർ കനാൽ സിസ്റ്റം അതിൽ വരുന്നതാണ് ഔട്ട്സൈഡ് ദി ബോഡി. അത് പുറത്തുനിന്ന് എങ്ങനെയാ ഓസ്റ്റിയ വഴി ഉള്ളിലേക്ക് കയറുന്നു സ്പോഞ്ചോസീല്, ദെൻ ഓസ്കുലം വഴി പുറത്തേക്ക്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കോനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളുടെ പ്രസൻസ്. അപ്പൊ നിങ്ങൾക്ക് പോറിഫെറയെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ സ്പോഞ്ചസ് കോമൺലി നോൺ ആസ് സ്പോഞ്ചസ് അസിമെട്രിക്കൽ, ദെൻ മറ്റൊന്ന് ഈ പറഞ്ഞ വാട്ടർ കനാൽ സിസ്റ്റം, ദെൻ പ്രസൻസ് ഓഫ് ബോഡി ഈസ് പെർഫറേറ്റഡ് ബൈ ന്യൂമറസ് പോർസ് ഓർ ഓസ്റ്റിയ, ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ കോനോസൈറ്റ്സ്. ഈ മൂന്നോ നാലോ കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലൊക്കെ തിരിച്ചറിയാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് സൈക്കൺ സ്പോഞ്ച് ഇല്ല, യൂസ് സ്പോഞ്ചിയ. അപ്പൊ ഇതിലെ ട്രൂ സ്പോഞ്ച്, ബാത്ത് സ്പോഞ്ച്, അങ്ങനെയുള്ള ആ ഒരു കോമൺ നെയിമുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ സീലിൻഡ്രേറ്റ. സീലിൻഡ്രേറ്റ ആണ് നമ്മൾ മറ്റൊരു പേരാണ് നിഡേറിയ എന്ന് പറയും. റേഡിയൽ സിമ്മട്രി ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ അടുത്ത ലെവലിലേക്ക് മാറി അല്ലെ, ടിഷ്യൂ ലെവലാണ്. ദെൻ അത് നമുക്ക് സീലത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോ നിഡോബ്ലാസ്റ്റ് പ്രസൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫൈലത്തിന് നിഡേറിയ എന്ന പേര് കിട്ടിയത് എന്ന് വെച്ചാല്, ഈ പറഞ്ഞ പോലെ നിഡോബ്ലാസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ പഠിച്ചു കാണും അല്ലെ. സ്റ്റിംഗിങ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റോസൈറ്റുകൾ ഉണ്ട്, അതിനുള്ളിൽ പോയിസൺ ഫീൽഡ് ആണ്. അപ്പൊ ആ പോയിസൺ ഉപയോഗിച്ചിട്ട് എനിമീസിനെയും അതുപോലെ പ്രേകളെയും ഒക്കെ പാരലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രം നമുക്ക് ലാസ്റ്റ് വരുന്നുണ്ട്, അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെറ്റാജെനിസിസ് ഇസ് പ്രസന്റ്. മെറ്റാജെനിസിസ് മീൻസ് ദ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ദാറ്റ് ഈസ് പോളിപ് ജനറേഷനും മെഡുസ, രണ്ട് ജനറേഷൻസ് ആണുള്ളത്. അത് രണ്ടും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അറ്റ് ഈസ് നോൺ ആസ് മെറ്റാജെനിസിസ്. ദെൻ എന്തുകൊണ്ടാണ് സീലിൻഡ്രേറ്റ എന്നുള്ള പേര് വരാൻ കാരണം, ബിക്കോസ് അവരുടെ ബോഡി ക്യാവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് സീലിൻഡ്രോൺ, ദാറ്റ് ഈസ് എ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി, ദാറ്റ് ഈസ് സീലിൻഡ്രോൺ. അപ്പൊ അതിന്റെ പ്രസൻസിൽ നിന്നാണ് ഈ ഒരു പേര് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ ഒരു പോയിന്റ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഹൈഡ്ര ഇതിന് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഒരു ക്യാരക്ടർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്താണ്, മൗത്ത് ഈസ് സറൗണ്ടഡ് ബൈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ടെൻറ്റക്കിൾസ് അല്ലെ. അപ്പൊ ടെൻറ്റക്കിൾസ് കാണുന്നുണ്ട് ഈ ഫൈലത്തില്. എനിക്ക് ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, രണ്ട് തരം ഫോംസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, മെഡുസയും പൂളിപ്പും. അപ്പൊ അതിനെ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കാം. അപ്പൊ മെഡിസ ആണെങ്കിൽ അംബ്രല്ല ഷേപ്പിലാണ്, അത് ഫ്രീ സ്വിമ്മിംഗ് ആണ്, മൗത്ത് ആൻഡ് ടെൻറ്റക്കിൾസ് ഡൗൺവാർഡ്ലി ഡയറക്റ്റഡ് ആണ്. പോളിപ്പാണെങ്കിലോ സിലിണ്ട്രിക്കൽ ആണ്, അത് അറ്റാച്ച്ഡ് ആണ്. മൗത്ത് ആൻഡ് ടെൻറ്റക്കിൾസ് അപ്വാർഡ്ലി ഡയറക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിതിലെ ഞാൻ തന്നെ എല്ലാ ഫൈലങ്ങളെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അതുപോലെ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാൻ ഒരു മൂന്നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ഫയലുകൾ വീതം വെച്ചിട്ടുള്ള വീഡിയോസ് വേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിൽ ഞാൻ മെഡിസിനെയും ഈ പോളിപ്പിനെയും ഒക്കെ കമ്പയർ ചെയ്തിട്ടുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്, കോളം വൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അപ്പൊ സീലിൻഡ്രേറ്റയെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിഡേറിയ എന്നാണ് കോമൺ നെയിം ശ്രദ്ധിക്കുക. പിന്നെ കോമൺ നെയിം അല്ല, മറ്റൊരു നെയിം നിഡേറിയ എന്നാണ്. പിന്നെ റേഡിയൽ സിമ്മട്രി ആണ്, ടിഷ്യൂ ലെവലാണ്, സീലിൻഡ്രോൺ എന്ന ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി, നിഡോബ്ലാസ്റ്റ് ഉണ്ട്, മെറ്റാജെൻസിസ് കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞ രീതിയിൽ ടെൻറ്റക്കിൾസും ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ അതായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ രണ്ട് പോയിന്റ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ എഴുതാം. തിരിച്ചറിയാനാണെങ്കിലും ഇതിൽ ഏതെങ്കിലും പോയിന്റ് തരാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരില്ല. ദെൻ
എക്സാമ്പിൾസ് ഹൈഡ്ര, ആഡംസിയ, ഫൈസാലിയ, പെന്നാറ്റുല, ഗോർഗോണിയ, ഇരിയുണ്ടല്ലേ, ഒറീലിയ, ഒബീലിയ, അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസ് കൂടി പഠിക്കണം. ദെൻ അടുത്ത ഫൈലമാണ് ടീനോഫോറ. കോമൺ നെയിമാണ് കോമ്പ് ജെല്ലി. അത് നിങ്ങൾ ആ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കോമ്പ് ജെല്ലീസ് ആണ് കോമൺ ആയിട്ട് ഇവരെ പറയുക. റേഡിയൽ സിമ്മട്രി ആണ്, ടിഷ്യൂ ലെവലാണ്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, റേഡിയൽ സിമ്മട്രി, ടിഷ്യൂ ലെവൽ അല്ലെ, ഇതിൽ ഇത് മാത്രം പറഞ്ഞാൽ നമുക്ക് ഇവർ രണ്ടാളിൽ ഒരാളാണെന്ന് അറിയുള്ളൂ. അത് ആരാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു പോയിന്റിലേക്ക് നോക്കാം. വളരെ എളുപ്പമാണ് ടീനോഫോറ. ദറ്റ് ഈസ് കോമ്പ് പ്ലേറ്റ്സ്. 8 റോസ് ഓഫ് കോമ്പ് പ്ലേറ്റ്സ് കാണാം, സീലിയേറ്റഡ് കോമ്പ് പ്ലേറ്റ്സ്. അതാണ് അതുകൊണ്ടാണ് ഇതിന് ഈ പറയുന്ന കോമ്പ് ജെല്ലീസ് എന്നുള്ള പേര് പറയാനുള്ള കാരണം. പിന്നെ ബയോലുമിനസെൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇത് രണ്ടിലെ ഏതെങ്കിലും തരാതെ ഒരിക്കലും നിങ്ങൾക്ക് ഫൈലം ഐഡന്റിഫിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ടീനോഫോറയെ കുറിച്ച് വരില്ല. കോമ്പ് പ്ലേറ്റ്സ് ഉണ്ട്, 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോമ്പ് പ്ലേറ്റ്സ് ആൻഡ് ദെൻ ബയോലുമിനസെൻസ്. എക്സാമ്പിൾസ് രണ്ടെണ്ണേ ഉള്ളൂ, പ്ലൂറോ ബ്രാക്കിയ ആൻഡ് ടീനോ പ്ലാന. ഓക്കെ, ഇനി അടുത്ത് വരുന്ന രണ്ട് ഫൈലങ്ങളും വേംസുകളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്ലാറ്റി ഹെൽമിന്തസും ആഷൽ മിന്തസും. അപ്പോ പ്ലാറ്റി ഹെൽമിന്തസ് നോക്കുകയാണെങ്കിൽ, പ്ലാറ്റി ഹെൽമിന്തസ് അവരെ കോമൺ ആയിട്ട് പറയാ ഫ്ലാറ്റ് വേംസ്, പരന്ന വിരകൾ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ഒരു ക്യാരക്ടർ നിങ്ങൾ പഠിച്ചോളാം, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ് പ്ലാറ്റി ഹെൽമിന്തസ്, ദാറ്റ് ഈസ് ഫ്ലാറ്റ് വേംസ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഫ്ലെയിം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഈ ഫൈലത്തിൽ മാത്രമേ അത് കാണൂ നിങ്ങൾക്ക്, ഫ്ലെയിം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് പറഞ്ഞത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. പിന്നെ ഇവര് എൻഡോ പാരസൈറ്റ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്സും സക്കേഴ്സും ഒക്കെ കാണും. അപ്പോ എക്സാമ്പിൾസ് ആയിട്ട് ടീനിയ, നമ്മളെ നാടവിര എന്നറിയപ്പെടുന്ന ടേപ്പുവും, ഫാഷിയോള, ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്ന ഫാഷിയോള ഹെപ്പാറ്റിക്ക എന്നാണ് മുഴുവനും പേര്. രണ്ട് എക്സാമ്പിൾസേ ഉള്ളൂ. അപ്പോ ഇത് പാരസൈറ്റ്സ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബയോളജി സിമട്രി തന്നെയാണ്. ഇനി അങ്ങോട്ടെല്ലാം നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞു, റേഡിയോയിൽ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എക്കൈനോഡെർമറ്റി ആണെന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ബയോളജി സിമട്രിയിൽ വരുന്നതാണ്. അടുത്ത ഫൈലമാണ് ആഷൽ മിന്തസ്. അപ്പൊ ആദ്യം പറഞ്ഞത് പരന്ന വിരകളാണെങ്കിൽ ഇതെന്താണ്, ഉരുണ്ട വിരകളാണ്. ദാറ്റ് ഈസ് റൗണ്ട് വേംസ് എന്ന കോമൺ നെയിമിലാണ് ഇവർ അറിയപ്പെടുന്നത്. ബയോളജിക്കൽ സിമട്രി ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് സ്യൂഡോ സീലോമേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ സ്യൂഡോ സീലോമേറ്റിൽ വരുന്ന ദ വൺ ആൻഡ് ഓൺലി ഫൈലം ഈസ് ആഷൽ മിന്തസ്. സ്യൂഡോ സീലോമേറ്റിൽ ആരാണ് വരിക, ആഷൽ മിന്തസ് ആണ് വരിക. പിന്നെ റൗണ്ട് വേംസ് എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്നു. ദെൻ സെക്ഷുവൽ ഡൈമോർഫിസം, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മെയിലിനെയും ഫീമെയിലിനെയും എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ദെൻ എലിമെന്ററി കനാലിസ് കംപ്ലീറ്റ്. അപ്പൊ ഈ സ്യൂഡോ സീലോമേറ്റ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എക്സാമ്പിൾസ് ആയിട്ട് വരിക, ആസ്കാരിസ്, വുച്ചറേറിയ, ദാറ്റ് ഈസ് ഈ മന്ത് ഉണ്ടാക്കുന്ന അതാണ് വുച്ചറേറിയ. ഫൈലാരിയൽ വേം എന്നാണ് കോമൺ ആയിട്ട് പറയാ. ആൻസൈലോസ്റ്റോമ, ദാറ്റ് ഈസ് കൊക്കപ്പുഴു എന്ന് പറയുന്ന ഹുക്കു, ഇവരൊക്കെ വരുന്നത് ഇതിലാണ്. അപ്പൊ ഇവര് ഉരുണ്ട വിരകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ അനിലിഡ, അനിലിഡയെ പറയാ സെഗ്മെന്റഡ് വേംസ് എന്നാണ്. സെഗ്മെന്റഡ് വേമുകളാണ് അനിലിഡ. അത് ബയലാറ്ററൽ സിമട്രി തന്നെയാണ് നമുക്കറിയാം, ഓർഗൻ സിസ്റ്റം ലെവലാണ്. ദെൻ ഇനി അങ്ങോട്ട് എല്ലാരും എന്തായി, സീലോമീറ്റ് ആയി. അപ്പോ ബയലാറ്ററൽ സിമട്രി ആണ്, ഓർഗൻ സിസ്റ്റം ലെവലാണ്, സീലോമീറ്റ് ആണ്. മെറ്റാമറിസം ഫസ്റ്റ് കാണുന്ന, അതായത് മെറ്റാമറിസം സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈലമാണ് ഇത്, ഫൈലം അനിലിഡ. സോ സെഗ്മെന്റഡ് ബോഡിയിൽ, മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡി എന്നാണ് പറയാ. മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്, ബോഡി ഇസ് ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് സെഗ്മെന്റ്സ്. അപ്പൊ മെറ്റാമറിസം പ്രസന്റ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നെഫ്രിഡിയ ഫോർ എക്സ്ക്രീഷൻ. നേരത്തെ നമ്മൾ വേറെ എക്സ്ക്രീറ്ററി ഓർഗനെ കുറിച്ച് പറഞ്ഞു, ഫ്ലെയിം സെൽസ്. ഏതിലായിരുന്നു, പ്ലാറ്റി ഹെൽമിന്തസിൽ.
അപ്പോൾ അടുത്ത എക്സ്ക്രീജിയോ അതിനെ കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ് നെഫ്രീഡിയ ഫോർ എക്സ്ക്രീഷൻ അപ്പോൾ അനലിഡയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊക്കെയായിരുന്നു ബൈലാറ്ററൽ സിമെട്രി ആണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സീലോമീറ്റ് ആണ് പക്ഷെ ഈ ഒരു മൂന്ന് പോയിന്റ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും അനലിഡ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ ഇനി അങ്ങോട്ട് വരുന്ന പല ആളുകൾക്കും ഈ മൂന്ന് ഫീച്ചേഴ്സും ഉണ്ട് അപ്പൊ നമുക്ക് അനലിഡയെ തിരിച്ചറിയണമെങ്കിൽ ഇത് വേണം മെറ്റാമെറിസം ഒരു പോയിന്റായി ദെൻ നെഫ്രീഡിയ ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ആ രണ്ട് പോയിന്റ് വെച്ചിട്ട് നെഫ്രീഡിയ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് ഒക്കെ എഴുതാം പറഞ്ഞ മെറ്റാമെറിസം എഴുതാം നെഫ്രീഡിയ എഴുതാം ക്ലോസ് സർക്കുലേഷൻ അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ എഴുതാവുന്നതാണ് ഇനി എക്സാമ്പിൾസ് ആയിട്ട് നീരീസ് ഹിരുഡിനേറിയ ഫ്രറ്റീമ നീരീസിനെ കുറിച്ച് ഒന്നും കൂടി പറയണം അക്വാട്ടിക് അനിലിഡ് ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് നെയിം ആൻ അക്വാട്ടിക് അനിലിഡ് ദാറ്റ് ഈസ് നീരീസ് ഓക്കെ ദെൻ ഹിരുഡിനേറിയ ആണ് നമ്മുടെ ലീച്ച് ഇപ്പൊ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മുടെ ദേഹത്ത് ഈ ചോര കുടിക്കുന്ന അട്ടകൾ ഉണ്ടല്ലോ ബ്ലഡ് സക്കിംഗ് ലീച്ച് അതാണ് ഹിരുഡിനേറിയയിൽ വരുന്നത് ദെൻ ഫ്രറ്റീമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിരയാണ് ഇതൊക്കെ അനിലിഡ് എക്സാമ്പിൾ ആണ് അപ്പൊ അതിന്റെ ഐഡന്റിഫൈയിങ് ക്യാരക്ടറും ഒരു കാര്യം കൂടെ അഡീഷണല് അക്വാട്ടിക് അനിലിഡ് ഏതാന്നുള്ളത് പഠിക്കുക അതുപോലെ പാരപ്പോഡിയ കാണുന്നുണ്ട് ഇവർക്ക് അത് ഈ നീരീസിന്റെ ഒരു പ്രത്യേകതയാണ് അതെ ആർത്രോപോഡ ആണ് ദാറ്റ് ഇസ് എ ലാർജസ്റ്റ് ഫൈലം ആർത്രോപോഡ വേർഡ് മീനിങ് ഈസ് ജോയിന്റഡ് അപ്പൻഡേജസ് അതാണ് ആർത്രോപോഡ വേർഡ് മീനിങ് ബയലാറ്ററൽ സിമെട്രി ആണ് ഓർഗൻ സിസ്റ്റം ലെവലാണ് സീലോമീറ്റർ നേരത്തെ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് നമുക്ക് ഒരു ഫലത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല ബയലാറ്ററൽ സിമെട്രി ഓർഗൻ സിസ്റ്റം സീലോമീറ്റർ അപ്പൊ പിന്നെ ആർത്രോപോഡ എങ്ങനെ തിരിച്ചറിയാം ഒന്നുകിൽ ഈ പോയിന്റ് തന്നെ കൊടുക്കവര് ജോയിന്റഡ് അപ്പൻഡേജസ് രണ്ടാമത്തത് കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ പ്രസന്റ് ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായ ഒരു എക്സോസ്കെലിട്ടൺ ഉണ്ട് അടുത്തത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ് ദെൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് മൂന്നാമത്തെ എക്സ്ക്രീറ്ററി ഓർഗനെ നമ്മൾ പറഞ്ഞു മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഓക്കെ അപ്പൊ കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ദെൻ ഓപ്പൺ സർക്കുലേഷൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ജോയിന്റഡ് അപ്പൻഡേജസ് ഇതാണ് ഇതിൽ വരിക ആർത്രോപോഡ അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം ലാർജസ്റ്റ് ഫൈലാണെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഗാനിസങ്ങൾ വരുന്നതാണ് കുറച്ച് ഉദാഹരണം പറയുന്നുള്ളൂ ഹണിബി സിൽക്ക് വേം ലാക്സിഫർ ഇത് മൂന്നാൾക്കൊരു പ്രത്യേകത ഉണ്ട് ദ ആർ എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഇൻസെക്ടുകളാണ് അല്ലെങ്കിൽ ഓർഗാനിസങ്ങളാണ് ഈ പറഞ്ഞ മൂന്നാളും ദെൻ ലോക്കസ്റ്റ എന്ന് പറഞ്ഞ ഒരു ഗ്രിഗേറിയസ് പെസ്റ്റ് നമ്മുടെ ചെടികളെയൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി നശിപ്പിച്ച് തിന്ന സാധനം ലോക്കസ്റ്റ അപ്പൊ ഇതൊരു ഗ്രിഗേറിയസ് പെസ്റ്റ് ആണ് കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്ന ആള് ദെൻ വെട്ടുകിളി എന്നൊക്കെ പറയും ദെൻ ലിമുലസ് എന്ന് പറഞ്ഞാല് ലിവിംഗ് ഫോസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ലിമുലസ് എന്റെ കിങ് ക്രാബ് എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട് ഇനി ഇത് കൂടാതെ വെക്ടേഴ്സുകളായിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട് അല്ലെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അസുഖത്തിന് പകർത്തുന്ന കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്കറിയാം അതിലെ വരിക മൊസ്കിറ്റോ വരും ഹൗസ് ഫ്ലൈ അതൊക്കെ അതിൽ വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം നമ്മുടെ ബട്ടർഫ്ലൈ സെന്റിപീഡ് മില്ലിപീഡ് സ്പൈഡർ ക്രോണ് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് കൂടുതലായിട്ട് നോക്കുക ദെൻ മൊളുസ്ക മൊളുസ്കയുടെ പ്രത്യേകത ഷെൽഡ് ആനിമൽ ആണ് അല്ലെ നമ്മുടെ കക്ക ഒക്കെ വരുന്നതാണ് മൊളുസ്കയില് അത് ബയോളജി സിമെട്രി ആണ് ഓർഗൻ സിസ്റ്റം ലെവലാണ് സീലോമീറ്റ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കാം കാൽക്കാരിയസ് ഷെൽ ഷെൽഡ് ആനിമൽ തന്നെയാണ് പേര് അപ്പൊ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷെൽ ഉണ്ടായിരിക്കും ദെൻ റാഡുല റാസ്പിംഗ് ഓർക്കുന്നത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക റാഡുല എവിടെ മാത്രമേ കാണുന്നുള്ളൂ ഈ മൊളസ്കയിൽ നമുക്കിത് കാണുന്നുള്ളൂ സോ കാൽക്കാരിയസ് ഷെല്ലും റാഡുലയും കണ്ടാൽ അത് ഏതിലേക്കാണ് വരുന്നത് മൊളസ്കയാണ് ഒരുപാട് എക്സാമ്പിൾസ് ഇതിലുണ്ട് ഇതുപോലെ പൈല ആംഫിബിയസ് മൊളസ്ക എന്നറിയപ്പെടുന്നു പിങ്ക്ടാഡ പേളോയിസ്റ്റർ ആണ് പിന്നെ സെപ്പിയ ലോലിഗോ ഒക്ടോപ്പസ് അപ്ലീഷ്യ ഡെന്റാലിയം അങ്ങനെ കുറെ ഇതിന്റെയൊക്കെ കോമൺ നിയമങ്ങളുണ്ട് അപ്പൊ എക്സാമ്പിൾസ് പഠിക്കണം ദെൻ എക്കൈനോഡെർമേറ്റയാണ് ഇനി നമുക്കൊരു വ്യത്യാസം പറയാനുള്ളത് അപ്പൊ അതിന്റെ ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടു തരം സിമെട്രി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന് മുന്നേ അതിന്റെ ഒരു പേര് എക്കൈനോഡെർമേറ്റ ദാറ്റ് ഈസ് ബോഡിയിൽ നിറച്ചിങ്ങനെ സ്പൈൻസ് പോലെ കാണാം ഡെർമിസ് മീൻസ് സ്കിന്നാണല്ലോ
അപ്പൊ എക്കൈനോഡെർമറ്റ സ്പൈനി ബോഡിയുടെ അല്ലെങ്കിൽ സ്പൈനി സ്കിൻഡ് ആനിമൽ എന്നാണ് ഇവരെ കോമൺ ആയിട്ട് പറയാം. ലാർവ ബയലാട്രലും അഡൽട്ട് റേഡിയൽ സിമട്രിയും കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫൈയിങ് ഡിസ്റ്റിംഗ്വിഷിംഗ് ക്യാരക്ടർ. ലാർവ ബയലാട്രൽ സിമട്രി, അഡൽട്ട് റേഡിയൽ സിമട്രി, ഓർഗൻ സിസ്റ്റം ലെവലാണ് സീലോമീറ്റർ. മറ്റൊന്ന് എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ്. ദെൻ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, വേറൊരു വാട്ടർ സിസ്റ്റം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടുകൂടെ മാറിപ്പോകരുത്. ദിസ് ഈസ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ദെൻ ലാർവ ബയലാട്രലും അഡൽട്ട് റേഡിയലുമാണ്, ദെൻ സ്പൈനി ബോഡിയിലാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റാർ ഫിഷ് ഒക്കെ വരുന്ന ഫൈലമാണ്. സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ, സീ കുക്കുംബർ, സീ ലില്ലി, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ രണ്ടിൽ വരിക. ആസ്റ്റീരിയ, എക്കിനസ്, ആന്റിഡോൺ, കുക്കുമറിയ, ഫ്യൂറിയ. അപ്പോ അതാണ് ഫൈലം എക്കൈനോഡെർമറ്റ. ഇനി നമ്മുടെ ശരിക്കും രണ്ട് ഇതിന്റെ ഇടയിലുള്ള ജംഗ്ഷൻ ആയിട്ട് വരുന്നൊരു ഫൈലാണ് ഹെമി കോഡേറ്റ അല്ലെ. ഇത് നോൺ കോഡേറ്റയാണ്, ഇത് കോഡേറ്റയാണ്. പെടയിൽ വരുന്ന ആളാണ് ഹെമി കോഡേറ്റ. അങ്ങോട്ടും അല്ല അങ്ങോട്ടും അല്ല അല്ലെ. അപ്പൊ അത് ബൈലാട്രൽ സിമ്മെട്രി ആണ്, ഓർഗൻ സിസ്റ്റം ലെവലൊക്കെ തന്നെയാണ്, സീലോമീറ്റ് ആണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. ഡയഗ്രാം ഞാൻ കാണിക്കുന്നുണ്ട്, വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. പ്രബോസിസ് ഗ്ലാൻസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ. അവിടെ വളരെ ശ്രദ്ധിക്കുക, നമ്മൾ അടുത്തൊരു എക്സ്ക്രീറ്ററി ഓർഗൻ പറയാണ് പ്രബോസിസ് ഗ്ലാൻസ്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ പ്രബോസിസ് ഗ്ലാൻഡിന്റെ പ്രസൻസ്, അത് ഐഡന്റിഫൈ ക്യാരക്ടർ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ദാറ്റ് ഈസ് എ ഫൈലം ഹെമി കോഡേറ്റ. വേം ലൈക്ക് ആണ്, പ്രബോസിസ് ഗ്ലാൻഡിന്റെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണുന്നത്. അപ്പോ അത് ശ്രദ്ധിക്കുക, ദാറ്റ് ഇസ് എ ഹെമി കോഡേറ്റ. ദെൻ രണ്ട് എക്സാമ്പിൾസ് ചെയ്തു, ബലനോ ഗ്ലോസസ് ആൻഡ് സാക്കോ ഗ്ലോസസ്. ഓക്കെ, ബലനോ ഗ്ലോസസും സാക്കോ ഗ്ലോസസും. ദെൻ കോഡേറ്റ ആണ് നമ്മുടെ അടുത്തത്. കോഡേറ്റ ബയലാട്രൽ ഓർഗൻ സിസ്റ്റം സീലോമീറ്റർ, നമുക്ക് സംശയമില്ല. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ കോഡേറ്റയെയും നോൺ കോഡേറ്റയെയും കമ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻ വരും. അപ്പൊ നോട്ടോകോഡ് പ്രസന്റ്, നിങ്ങളെ ക്ലാസിഫിക്കേഷനിലെ പറഞ്ഞതാണ് നോട്ടോകോഡ് പ്രസന്റ് എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു റോഡ് ലൈക്ക് ആയിട്ടുള്ള, മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലെ, നമ്മുടെ ബോഡിയുടെ ഡോർസൽ സൈഡിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ അതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഈ നോട്ടോകോഡിന്റെ പ്രസൻസിനെയും ആബ്സെൻസിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് കോഡേറ്റ നോൺ കോഡേറ്റ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിൽ കോഡേറ്റയ്ക്ക് നോട്ടോകോഡ് പ്രസന്റ് ആണ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, നെർവ് കോഡ്, ഒരു നെർവ് കോഡ് ഉണ്ട്, അത് ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ ആണ്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നാല് പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ അത് കമ്പയർ ചെയ്യുമ്പോഴും അത് ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോ ഇതില് ഇതിന്റെ പിന്നെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ പറയുന്നതുകൊണ്ടാണ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് പറയാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിർബന്ധമായിട്ടും പഠിച്ചാലാണ് നമുക്ക് ഈ ഫൈലങ്ങൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രധാനപ്പെട്ട ഡയഗ്രാംസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പൊ ഇത് റേഡിയൽ സിമ്മെട്രിയെ കാണിക്കുന്നു, ഇത് ബൈലാട്രൽ സിമ്മെട്രി. നമുക്ക് അറിയാല്ലേ എങ്ങനെ എന്താണ് മീഡിയ ലോഞ്ചിറ്റ്യൂഡൽ ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ രണ്ട് ഈക്വൽ ഹൗസ് കിട്ടുക. ഇത് ത്രൂ എനി റേഡിയൽ പ്ലെയിൻ അല്ലെ, ലൈൻ പാസ് ചെയ്ത് ത്രൂ ദി സെന്റർ, അതാണ് ഈ റേഡിയൽ സിമ്മെട്രി. അപ്പൊ ഇത് തന്നിട്ട് ഐഡന്റിഫൈ ദ സിമ്മെട്രി എന്ന് ചോദിക്കും. ഇത് റേഡിയൽ ആണ്, ഇത് ബൈലാട്രൽ ആണ്. പിന്നെ നമ്മളെ ജേം ലേയേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷന്റെയാണിത്. ഡിപ്ലോ പ്ലാസ്റ്റിക്കും ട്രിപ്ലോ പ്ലാസ്റ്റിക്കും, അതായത് ഡിപ്ലോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് ജേം ലേയേഴ്സ്, ഔട്ടർ എൻഡോഡേമും മിഡിൽ സോറി ഇന്നർ എൻഡോഡേമും. ട്രിപ്ലോ പ്ലാസ്റ്റിക് ആകുമ്പോൾ മൂന്ന് ജേം ലേയേഴ്സ്, ഔട്ടർ എൻഡോഡേം, മിഡിൽ ഇന്നോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഈ മൂന്ന് ലേയേഴ്സ് കാണുന്നതാണ്, ഇതാണ് ഇന്നർ എൻഡോ, ഇത് മിഡിൽ മീസോ, ഇത് ഔട്ടർ എക്ടോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഈ മീസോഡേം എന്നുള്ള ഭാഗം അത് ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആയിട്ടാണ് ഇവിടെ കാണുക. അതിനെ പറയുന്ന പേരാണ് മീസോക്ലിയ. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രാംസ് അറിഞ്ഞിരിക്കണം. അതുപോലെ മറ്റൊന്നാണ് സീലത്തിനെ കാണിക്കുന്ന ഈ മൂന്ന് ഡയഗ്രാംസ് ഉണ്ട്. അതായത് ദി സ്പേസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് എലിമെന്ററി കനാലിനെയാണ് നമ്മൾ എന്ത് പറയാ, സീലം എന്ന് പറയുക.
ശീലത്തിന്റെ പ്രസൻസിനെയും ആബ്സെൻസിനെയും അടിസ്ഥാനമാക്കിയിട്ട് മൂന്നായിട്ട് ക്ലാസ് ഇപ്പൊ ചെയ്യാം. ദാറ്റ് ഈസ് സീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ് ആൻഡ് അസീലോമേറ്റ്. അല്ലെ, ഒരു ട്രൂ ശീലം ഉണ്ടെങ്കിൽ അതിനെ സീലോമേറ്റ് എന്നും, ശീലം ഇല്ല എങ്കിൽ അതിനെ അസീലോമേറ്റ് എന്നും. ദെൻ മറ്റത് എന്തായിരുന്നു, ആ ഈ ഒരു എന്താ പറയാ, ഒരു മീസോഡേർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ശീലത്തെയാണ് നമ്മൾ ട്രൂ ശീലം എന്ന് പറയാ. അപ്പൊ അതിന് പകരം അവിടെ എവിടെയായിട്ട് കുറെ പാക്കറ്റ് പാക്കറ്റ് പൗച്ച് പോലെ കാണാം, ഇതാ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാണാം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇതാണ് നമ്മൾ സ്യൂഡോ ശീലം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ സീലോമേറ്റ്, സ്യൂഡോ ശീലം ആൻഡ് അസീലം, ഇതാണ് മൂന്ന് തരം ശീലംസ്. ഇതും എക്സാമിന് ഡയഗ്രാം തന്നിട്ട് പേര് എഴുതാൻ ചോദിക്കുന്നതാണേ. ഇനി നമുക്ക് കോഡേറ്റയെ കുറിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ അവിടെ അല്ലെ. ആ കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ, കോഡേറ്റയെ നമ്മൾ ആദ്യം പറഞ്ഞു, സെഫാലോ കോഡേറ്റ, യൂറോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ, അങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതില് സെഫാലോ കോഡേറ്റയെയും യൂറോ കോഡേറ്റയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോ കോഡേറ്റ്സ്. ദറ്റ് ഈസ് യൂറോ കോഡേറ്റ ആൻഡ് സെഫാലോ കോഡേറ്റ. പിന്നെ വെർട്ടിബ്രേറ്റ, വെർട്ടിബ്രേറ്റയെ നമ്മൾ വീണ്ടും അനാത്ത ആൻഡ് നാത്തോസ്റ്റോമാറ്റ, അങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അനാത്ത മീൻസ് ആൻഡ് മീൻസ് ആബ്സെന്റ് ആണ് എ അവിടെ പറയുന്നത് അല്ലെ. സോ ജോ ഇല്ല, ജോ ലെസ്, ഇവിടെ ജോ ഉള്ളത്. ആ അനാത്തയില് നമുക്ക് ഒരു ക്ലാസ് മാത്രമേ പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റ. ഈ അനാത്തയില് വരുന്ന ഒരൊറ്റ ക്ലാസ്സാണ്. അതിൽ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, മിക്സിൻ ആൻഡ് പെട്രോമൈസർ. മിക്സിൻ അല്ലെങ്കിൽ ആൻഡ് പെട്രോമൈസർ. ഈ മിക്സിൻ ആണ് എന്താണ് ഹാഗ് ഫിഷ് എന്നറിയപ്പെടുന്നത്, ഡയഗ്രാം കാണിക്കാം. ദെൻ വെർട്ടിബ്രേറ്റയെ നമ്മൾ വീണ്ടും പറഞ്ഞ് നാത്തോസ്റ്റോംസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാത്തോസ്റ്റോമാറ്റയെ വീണ്ടും നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുക, ദാറ്റ് ഈസ് രണ്ട് സൂപ്പർ ക്ലാസുകളായിട്ട്, സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ആ സൂപ്പർ ക്ലാസ് പിസസിനെ വീണ്ടും രണ്ട് ക്ലാസുകളായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ക്ലാസ് കോൺട്രിക്ടിസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടിസ്. ദെൻ സൂപ്പർ ക്ലാസ് ടെട്രാപോഡ ഈസ് ഡിവൈഡ് ഇൻ ടു ഫോർ ക്ലാസസ്, ദാറ്റ് ഈസ് ആംഫിബിയ, റെപ്റ്റീലിയ, ഏപ്സ് ആൻഡ് മെമാലിയ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, പിസസ് പറയുമ്പോൾ ഫിന്നുകൾ ഉള്ള ആൾക്കാരും, ടെട്രാപോഡ പറയുമ്പോൾ ലിംബുകൾ ഉള്ള ആൾക്കാരുമാണ്. ഇതും ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്നതാണ്. ഇപ്പൊ യൂറോകോഡേറ്റയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ദ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ ടെയിൽ ഓഫ് ലാർവേ. യൂറോ മീൻസ് ടെയിൽ. അപ്പൊ ടെയിൽ റീജിയനിൽ മാത്രമാണ് നോട്ടോകോഡ് കാണുന്നത്, ലാർവൽ ടെയിൽ. ഹെൻസ് ഇറ്റ് ഈസ് യൂറോ കോഡേറ്റ. എക്സാമ്പിൾ ഈസ് അസീഡിയ ആൻഡ് സാൽപ്പ, രണ്ട് എക്സാമ്പിൾസ് ആണ്. അതിൽ അസീഡിയയുടെ ചിത്രം നമ്മൾ ബുക്കിലുണ്ട്, കാണിക്കാം. ദെൻ സെഫാലോ കോഡേറ്റയിൽ വരുന്നതാണ് ആംഫിയോക്സിസ് മാത്രമാണ് അവിടെ പഠിക്കാനുള്ളൂ. നോട്ടോകോഡ് ഇസ് എക്സ്റ്റെൻഡ് ഫ്രം ഹെഡ് ടു ടെയിൽ ഫ്രം ത്രൂ ഔട്ട് ദി ലൈഫ്. അപ്പൊ അതാണ് സെഫാലോ കോഡേറ്റ. ഓക്കെ, അപ്പൊ അതിൽ എക്സാമ്പിൾ ആയിട്ട് ആംഫിയോക്സിസ് വരും. അപ്പൊ ഇത്രയാണ് ഈ ക്ലാസിഫിക്കേഷൻ, കോഡേറ്റയെ പ്രോട്ടോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ. പ്രോട്ടോ കോഡേറ്റയില് യൂറോ കോഡേറ്റയും സെഫാലോ കോഡേറ്റയും, വെർട്ടിബ്രേറ്റയില് അനാത്ത ആൻഡ് നാത്തോസ്റ്റോമാറ്റ, അനാത്തയിൽ ഒരു ക്ലാസ് മാത്രം സൈക്ലോസ്റ്റോമാറ്റ, രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ നാത്തോസ്റ്റോമാറ്റയിൽ രണ്ട് സൂപ്പർ ക്ലാസ്സുകൾ, അതിലെ പിസസ് എന്ന സൂപ്പർ ക്ലാസ്സിൽ രണ്ട് ക്ലാസ്സുകളും, ടെട്രാ കോഡയ്ക്ക് വേറെ നാല് ക്ലാസ്സുകളും. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇത് ടെക്സ്റ്റിലെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല്, ഇതും ഇതേപോലെ പകർത്തിയിട്ട് ചില ഭാഗങ്ങൾ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു തന്നെയാണ് അനാത്ത ജോ ഇല്ലാത്തത്, നാത്തോസ്റ്റോമാറ്റ ജോ ഉള്ളത്. ഇതിലൊരു ക്ലാസ്സേ ഉള്ളൂ, ഇത് രണ്ട് സൂപ്പർ ക്ലാസ്സുകൾ, അതിൽ വരുന്ന ക്ലാസ്സുകൾ. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരുന്നതാണ് കേട്ടോ. സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ഡിവിഷൻസ് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കോഡേറ്റയെയും നോൺ കോഡേറ്റയെയും കമ്പയർ ചെയ്യാം. അപ്പോ കമ്പയർ ചെയ്യുമ്പോൾ നോട്ടോകോഡ് പ്രസന്റ്, നോട്ടോകോഡ് ആബ്സെന്റ്, നെർവസ് സിസ്റ്റം ഡോർസൽ ഹോളോ സിംഗിൾ, ഇത് വെൻട്രൽ ആണ്. ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് ഉണ്ട്, ഇതില്ല. ഇത് പോസ്റ്റൽ എയ്നൽ ടെയിൽ ഉണ്ട്, ഇതില്ല. വെൻട്രൽ ഹാർട്ടാണ്, ഡോർസൽ ഹാർട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ മിക്സ് ചെയ്ത് തന്നിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ എഴുതാൻ ചോദിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ഇത് ആ കോഡേറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇത് തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കുക എന്നുള്ളത് മിക്ക എക്സാമിന് വരുന്നതാണ്. ദറ്റ് ഈസ് നെർവ് കോഡ്, നോട്ടോ കോഡ് ആൻഡ് പോസ്റ്റേനൽ ടെയിൽ ആൻഡ് ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ്. ഉള്ള ഡയഗ്രാം തന്നെയാണ്, അത് നോക്കി മനസ്സിലാക്കുക.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് രണ്ട് മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഉദ്ദേശിച്ചത് ഇതില് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോർഡേറ്റുകളാണ് എന്നാൽ എല്ലാ കോർഡേറ്റുകളും വെർട്ടിബ്രേറ്റ്സ് അല്ല അപ്പൊ നമ്മൾ പഠിച്ചല്ലോ അല്ലെ കോർഡേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു സെഫാലോ കോർഡേറ്റ യൂറോ കോർഡേറ്റ വെർട്ടിബ്രേറ്റ അപ്പോ അതിൽ വരുന്ന ഒരു സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ ഇനി വെർട്ടിബ്രേറ്റ്സിന് എന്താ പേര് വരാൻ കാരണം ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് വെർട്ടിബ്രൽ കോളം അപ്പൊ കോർഡേറ്റയുടെ ബാക്കി രണ്ട് ഭാഗങ്ങളായ സെഫാലോ കോർഡേറ്റയ്ക്കും യൂറോ കോർഡേറ്റയ്ക്കും എന്ത് വരുന്നില്ല ഈ വെർട്ടിബ്രൽ കോളം വരുന്നില്ല സോ അവരെ നമുക്ക് ഏത് ഉൾപ്പെടുത്താൻ പറ്റില്ല വെർട്ടിബ്രേറ്റയിൽ പറയാൻ പറ്റില്ല വെർട്ടിബ്രൽ കോളം ഉള്ള ആളുകളാണ് ഇതിൽ വരിക വെർട്ടിബ്രേറ്റ്സിൽ വരിക അപ്പൊ ഒരു ഉത്തരം നമുക്ക് നോക്കാം ദ മെമ്പേഴ്സ് ഓഫ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ പൊസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ് ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ ദി അഡൽറ്റ് ദസ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡ് അതായത് എല്ലാ വെർട്ടിബ്രേറ്റ്സും ഏതിൽ വരുന്നു കോഡേറ്റ്സിൽ വരുന്നുണ്ട് ബിക്കോസ് ദേ ഹാവ് നോട്ടോകോഡ് ബട്ട് ഇൻ ദി കേസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് പക്ഷെ വെർട്ടിബ്രേറ്റ്സിൽ എങ്ങനെയാണ് that notochord is replaced by a cartilaginous or bony vertebral column appo adulla jeevigale maatrame nammal edil peduthunullu vertebrates le peduthunullu ini mattonnana vertebrates ne endakke characters allu nokkumbo ee paranja character koodade oru ventral bhagathu kaanuna muscular heart that is heart formed of muscle adine rendo മൂന്നോ നാലോ ചാമ്പേഴ്സ് കാണാം പിന്നെ കിഡ്നി ആണ് എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ദെൻ പേഡ് അപ്പൻഡേജസ് ഉണ്ട് അത് ഫിന്നുകളാവാം അല്ലെങ്കിൽ ലിംസ് ആവാം അപ്പൊ ഇതാണ് വെർട്ടിബ്രേറ്റയുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അപ്പൊ ഇതൊരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് നമ്മൾ വെർട്ടിബ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോ നാത്തോസ്റ്റോമാറ്റയിലെ രണ്ട് സൂപ്പർ ക്ലാസുകൾ പറഞ്ഞു അല്ലെ സൂപ്പർ ക്ലാസ് പിസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡി സൂപ്പർ ക്ലാസ് പിസസിലെ രണ്ട് ക്ലാസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കോൺഡ്രിക്റ്റിസ് ആൻഡ് ഓസ്റ്റിക്റ്റിസ് അതിനെ കമ്പയർ ചെയ്യാനും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് സോ ഇത് മറൈൻ ആണ് ഇതാണ് നമ്മൾ പറയുന്ന കാർട്ടിലേജിനസ് ഫിഷസ് അങ്ങനെ പറയാൻ കാരണം അവർക്കൊരു അവരുടെ എൻഡോസ്കെലട്ടൺ നമുക്കത് മീനുകളാണ് ഇതൊക്കെ അല്ലെ മത്സ്യങ്ങളാണ് അപ്പൊ നിങ്ങള് കാർട്ടിലേജിനസ് ഫിഷിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഷാർക്കിനെ കുറിച്ച് ആലോചിക്കുക ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ് അല്ലെ ബാക്കി നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് കാണുന്ന ഈ പറയുന്ന മത്തി ഐല ആ തുടങ്ങിയതൊക്കെ ഏതിലാ വരിക അതൊക്കെ ഓസ്റ്റിക്റ്റിസിലാണ് വരിക അപ്പൊ ഇവിടെ കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൻ ആണ് ഇത് ബോണി ആണ് മൗത്ത് വെൻട്രൽ ഭാഗത്താണ് താഴെയായിട്ട് ഇവിടെ മൗത്ത് ടെർമിനൽ അറ്റത്താണ് മൗത്ത് കാണുക പിന്നെ ഗിൽ സ്ലിറ്റ്സ് നിങ്ങള് എന്താ പറയാ ശകുലങ്ങളോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും റെസ്പിറേഷൻ സഹായിക്കുന്ന ഗിൽസ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഭാഗത്തിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പർകുലം ഇവിടെ ആബ്സെന്റ് ആണ് ഇവിടെ പ്രസന്റ് ആണ് ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എയർ ബ്ലാഡർ ഇവിടെ ആബ്സെന്റ് ആണ് ഇവിടെ പ്രസന്റ് ആണ് ഇവിടുത്തെ സ്കെയില് പ്ലാക്കോയിഡ് ആണ് ഇവിടെ സൈക്ലോട്ടീനോയിഡ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കമ്പാരിസൺ ആണിത് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരിക കാർട്ടിലേജിനസ് ഫിഷസ് ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ഗീവ് റീസൺ അതായത് ഈ ഫിഷുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ കാറ്റഗറി ആൾക്കാർ തുടർച്ചയായി നീന്തിക്കൊണ്ടിരിക്കണം എന്താണ് ദേ ഹാവ് നോ എയർ ബ്ലാഡർ എയർ ബ്ലാഡർ ഇല്ല എയർ ബ്ലാഡർ എന്തിനാണ് ബ്യുവൻസി കീപ്പ് ചെയ്യാൻ അപ്പൊ എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് ഇൻ ഓർഡർ ടു അവോയ്ഡ് സിങ്കിങ് മുങ്ങിപ്പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ എന്ത് ചെയ്യണം നീന്തിക്കൊണ്ട് ഇരിക്കണം അപ്പൊ ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ കമ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻ വരുന്നതാണ് അതുപോലെ ഇതിന്റെ ഭാഗത്തെ എക്സാമ്പിൾസും വളരെ പ്രധാനപ്പെട്ടതാണ് എക്സോസീറ്റസ് ഫ്ലയിങ് ഫിഷ് ആണ് അതുപോലെ ഏഞ്ചൽ ഫിഷ് അങ്ങനെയൊക്കെ ഒരുപാട് കോമൺ നെയിമുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഈ രണ്ട് എക്സാമ്പിളുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോണി ഫിഷസ് ഇയാളാണ് ആര് ഹിപ്പോ ക്യാമ്പസ് നമ്മുടെ സീ ഹോർസ് കടൽ കുതിര എന്നറിയപ്പെടുന്നത് ഇത് കട്ട്ല ആൻഡ് ദെൻ കാർട്ടിലേജിനസ് ഫിഷസിന് എക്സാമ്പിൾ ആയിട്ട് രണ്ടാൾക്കാര് ഒന്ന് നമ്മുടെ സ്കോളിയോഡൺ ആണ് ദാറ്റ് ഇസ് എ ഷാർക്ക് പിന്നെ രണ്ടാമത്തത് പ്രിസ്റ്റിസ്
ഇനി എക്സാമ്പിൾസിന്റെ പേരുകൾ ഉണ്ട് ഇത് ഞാൻ കാണിക്കാൻ കാരണം എക്സാമിന് ഒരു ഡയഗ്രാം ഇതിലേം തരും ഒന്ന് ഇതിലേം തരും എന്നിട്ട് ഈ രണ്ട് ഫിഷുകളുടെ ക്ലാസ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് കൃത്യമായ പേര് കൊടുക്കാനും അതിനെ കമ്പയർ ചെയ്യാനും പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഡയഗ്രാംസ് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് വേറെ ഇപ്പൊ നമ്മളിപ്പോ അതിലെ നമ്മൾ ഫിഷസ് കഴിഞ്ഞാല് അതിലെ അടുത്തത് നമുക്ക് എന്താ പറയുക അപ്പുറത്തെ ടെട്രാപോഡയില് ഇത് വരും ആഫിബിയൻസ് വരും അപ്പൊ ആഫിബിയൻസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്ന തന്നെ മോയിസ്റ്റ് സ്കിന്നാണ് പിന്നെ അതുപോലെ നമുക്കറിയാത്ത കരയിലും അല്ലെ കരയിലും ആഫിബിയസ് മോഡ് ഓഫ് ലൈഫാണ് ദെൻ പിന്നെ മറ്റുള്ളത് എന്തായിരുന്നു ഗിൽസ് ഉപയോഗിച്ച് റെസ്പയർ ചെയ്യാം സ്കിൻ ഉപയോഗിച്ച് റെസ്പയർ ചെയ്യാം അല്ലെ അങ്ങനെയുള്ള അതുപോലെയുള്ള ആ ഒരു കഴിവുണ്ട് ലെങ്സ് ഉപയോഗിച്ചിട്ടും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നതാണ് ലിംബ്ലെസ് ആഫിബിയ എന്ന് പറഞ്ഞിട്ട് ഇക്തിയോഫിസിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു പോയിന്റാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ദെൻ റെപ്റ്റൈൽസിനെ കുറിച്ച് പറയുമ്പോൾ ഡ്രൈ സ്കിന്നാണ് ഗ്ലാൻഡുകൾ ഒന്നും ഇല്ലാത്ത സ്കിന്നാണ് പിന്നെ സ്കിൻ കാസ്റ്റിംഗ് അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ട് മാർക്കിന്റെ മറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബേർഡ്സിലെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് പ്രസൻസ് ഓഫ് വിങ്സ് ഉണ്ട് നമുക്കറിയാം അതായത് ഫോർ ലിംബ്സ് ആർ മോഡിഫൈഡ് ആസ് വിങ്സ് ഒന്ന് പിന്നെ ആ വിങ്സിൽ എന്താണ് ഫെതേഴ്സ് ഉണ്ട് മറ്റൊന്ന് ന്യൂമാറ്റിക് ബോൺ അതൊന്ന് ശ്രദ്ധിക്കുക ന്യൂമാറ്റിക് ബോൺസ് പറഞ്ഞാല് എയർ ഫിൽഡ് അല്ലെങ്കിൽ ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ് ആണ് അതായത് ബോണുകൾക്ക് വളരെ വെയിറ്റ് കുറവായിരിക്കും എന്തുകൊണ്ടാണ് അതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് ബോൺ വളരെ പിന്നെ കനമുള്ള ബോൺസ് ആണെങ്കിൽ പറക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു കാര്യം ന്യൂമാറ്റിക് ബോൺസിനെ കുറിച്ചിട്ട് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട് പിന്നെ എയർ സാക്സുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നാല് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് മാർക്കിനാകുമ്പോൾ നാല് പോയിന്റ് എഴുതണം നമുക്ക് അതിലെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് പോറിക്കറയില് അപ്പൊ ഇതാണ് ഓസ്റ്റിയ എന്ന് പറയുന്ന ചെറിയ ഹോൾസ് ഇത് വഴിയാണ് വെള്ളം കയറിയ സ്പോഞ്ച് സീല് ചുറ്റുന്നു ലാർജ് ഓപ്പണിംഗ് ആയ ഓസ്കുലം വഴി പുറത്തു ഇതാണ് സീലിംഗ് റേറ്റ്സിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരം ബോഡി ഫോംസ് കാണാം ഒന്ന് മെഡുസ എന്ന് പറയുന്ന അംബ്രല്ല ഷേപ്പിടും മറ്റൊന്ന് പോളിപ്പ് എന്ന് പറയുന്ന സിലിണ്ട്രിക്കൽ ഷേപ്പിടുമായിട്ടുള്ള ഫോമുകള് അപ്പൊ ഇത് തന്നിട്ട് ബോഡി ഫോംസുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് ഇതെ ഇതാണ് മറ്റൊന്ന് എക്സാമിന് ചോദിക്കാറുള്ളത് ഇത് ഈ ഡയഗ്രാം ഇത് എന്താണ് സ്ട്രക്ചർ എന്നും ഏത് ഫൈലത്തിലാണ് കാണുന്നതെന്നും ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിക്കാം സോ നിഡോപ്ലാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു സ്റ്റിംഗിങ് സെൽസ് അല്ലെങ്കിൽ നെമാറ്റോസൈറ്റ് എന്ന് പറയുന്ന പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾസ് ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു kill or paralyze the prey or enemies പ്രേകളെയും എനിമീസിനെയും കൊല്ലാനോ അല്ലെങ്കിൽ പാരലൈസ് ചെയ്യാനോ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പോയിസൺ ആണ് അതിലുള്ളത് ഈ ഒരു ഫീച്ചറിൽ നിന്നാണ് അതിന് നിഡേറിയ എന്നുള്ള പേര് വന്നത് ഇതാണ് ടീനോഫോറയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഈ ചിത്രം കണ്ടാൽ ഏതിഗോള ഫൈലം ടീനോഫോറയാണ് 8 1 2 3 4 8 8 റോസ് ഓഫ് സീലിയേറ്റഡ് കോബ് പ്ലേറ്റ്സ് കാണാം ബയോലുമിനസെൻസ് ഇതാണ് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത് സോ ഇവിടെ രണ്ട് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് ദിസ് ഈസ് ദ ടേപ്പ് വോം ആൻഡ് ദിസ് ഈസ് ലിവർ ഫ്ലൂക്ക് ഡോർസോ വെന്ററലി ഫ്ലാറ്റൻഡ് ബോഡിയും ഫ്ലെയിം സെൽസും ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അസീലോമീറ്റ് ആണ് ഇതാണ് ആഷൽ മിന്തസ് റൗണ്ട് വേംസ് എന്നറിയപ്പെടുന്നു അസ്കാരിസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് ഇത് മെയിലും ഇത് ഫിമെയിലുമാണ് സോ സെക്ഷൽ ഡൈമോർഫിസ് എന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം ദെൻ സ്യൂഡോ സീലോമേറ്റ് ആണ് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് അനിലിഡേഡ് എക്സാമ്പിൾസ് ഇതാണ് നമ്മൾ പറഞ്ഞ അക്വാട്ടിക് ആൻഡ് ആയ നീരീസ് ഇതാണ് ബ്ലഡ് സക്കിംഗ് ലീച്ച് ആയ ഹിരുഡിനേറിയ ഇപ്പൊ മെറ്റാമെറിക്കല് സെഗ്മെന്റ് ബോഡിയും നെഫ്രീഡിയയുമാണ് ഇവിടെ ഓർക്കേണ്ട പോയിന്റുകൾ ഇതാണ് ലാർജസ്റ്റ് ഫൈലത്തിലെ വളരെ കുറച്ച് എക്സാമ്പിൾസേ ഉള്ളൂ ആർത്രോപോഡ ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കസ്റ്റ് ഗ്രിഗേറിയസ് പെസ്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന ആള് ഇത് ബട്ടർഫ്ലൈ ഇത് സ്കോർപിയോൺ ഇത് പ്രോൺ പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ വേറെ പറഞ്ഞു ജോയിന്റഡ് ഉണ്ടോ ഇതിന്റെ ലെഗ്സ് ഒക്കെ നോക്കി ലെഗുകൾ എല്ലാം നോക്കി കഴിഞ്ഞാൽ ജോയിന്റഡ് അപ്പൻഡേജസ് ആണ് സ്കൈറ്റിനസ് എക്സോസ്കെൽട്ടൻ ഉണ്ട് നിങ്ങൾക്ക് അറിയാം ചെമ്മീന്റെ ഒക്കെ തോടെന്ന് ആലോചിച്ചാൽ മതി പിന്നെ കാൽപീഡിയ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കും ഇത് ഫൈലം മോളസ്കയാണ് ഷെൽഡ് ആനിമൽസ് ആണ്
അപ്പൊ അതിലെ പൈലയാണ് ആഫിബിയസ് മോളസ്ക് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദിസ് ഈസ് ഒക്ടോപ്പസ്. അപ്പൊ ഷെൽഡ് ആനിമൽസും റാഡുലയുമാണ് അവിടെ ഓർക്കേണ്ടത്. ഇവിടെ കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ ആണ്, ഇവിടെ കാൽക്കേരിയസ് ഷെല്ലും ആണ്. ഇത് എപ്പൈനോഡെർമേറ്റ, രണ്ടു തരം സിമ്മട്രി എന്നുള്ളതും വാട്ടർ വാസ്കുലർ സിസ്റ്റവും ഇവിടെ ഓർക്കുക. ഇതാണ് ഹെമികോഡേറ്റ. ബോഡിയെ പ്രൊബോസിസ്, കൊളാർ ആൻഡ് ട്രങ്ക് മൂന്ന് ഏരിയസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. വേം ലൈക്ക് ആണെന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. യൂറോകോഡേറ്റഡ് എക്സാമ്പിൾ ആണ് അസീഡിയ. ആൻഡ് ദിസ് വൺ ഈസ് ദ, നേരത്തെ നമ്മൾ പറഞ്ഞു, അനാത്ത, ദാറ്റ് ഈസ് ജോലസ് ആയിട്ടുള്ള ആൾക്കാര് കോഡേറ്റ്സിൽ വരുന്ന. നമ്മൾ വെട്ടിപ്പേറ്റ ഡിവിഷൻ പഠിച്ചത് വെട്ടിപ്പേറ്റ അനാത്ത ആൻഡ് നാത്തോസ്റ്റോമാറ്റ. അപ്പൊ അനാത്തയിൽ വരുന്നതാണ് മിക്സിൻ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് മിക്സിനും പെട്രോമൈസിനും ആണ്. അപ്പൊ അതാണ് ഇതിന് എക്സാമ്പിൾ ഉള്ളത്. ഇതാണ് ആഫിബിയ. ആഫിബിയയില് പിന്നെ മിക്സിന്റെ അവിടെ പറയുമ്പോ അത് ഹാഗ് ഫിഷ് എന്നുള്ള പോയിന്റും ഫിഷ് ലൈക്ക് ആണ്. അതേപോലെ തന്നെ ഫിഷ് ലൈക്ക് ആണ്. പിന്നെ അതുപോലെ പക്ഷെ സ്കെയിൽസ് ഒന്നുമില്ല ബോഡിയില്. ദേ ആർ ഫൗണ്ട് ആസ് എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. ഫിഷുകളുടെ മുകളിൽ എക്ടോ പാരസൈറ്റ് ആയിട്ടൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ പറയാനുള്ളത്, അതൊന്ന് സൂചിപ്പിക്കാം. ദാറ്റ് ഈസ് ഇവര് സ്പോണിങ് എഗ് ലൈയിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഫ്രഷ് വാട്ടറിലേക്ക് പോകുക, അതിന്റെ ഒരു പിന്നെ മൈഗ്രേഷൻ നടത്തുകയും അഡൾട്ട് എഗ് ലൈയിങ്ങിന് ശേഷം അവിടെ കിടന്ന് തന്നെ ചത്തുപോയിട്ട് പിന്നെ ലാർവ തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് വരും. അപ്പൊ ഒരു മൈഗ്രേഷൻ കാണിക്കുന്ന ഒരു ഫിഷ്, ഒരു കാറ്റഗറി കൂടെയാണിത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് നമുക്ക് ആംഫിബിയൻസിൽ ഉള്ള എക്സാമ്പിള്. ഇത് റെപ്റ്റീലിയ ആണ്, ഞാൻ പറഞ്ഞു ഹാർഡ് ആയിട്ടുള്ള സ്കിന്നാണ്, കോണിഫൈഡ് ആണ്, ഗ്ലാൻഡുകളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ മോൾട്ടിങ് എന്നുള്ള ഒരു, അതായത് സ്കിൻ കാസ്റ്റ് എന്നൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. പിന്നെ ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് ആണ് ഇവരുടെ മെയിൻ ലോക്കോമോട്ടറി രീതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ വിങ്സും ഫെതേഴ്സും ന്യൂമാറ്റിക് ബോൺസും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ബേർഡ്സ്. ഈ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് എക്സാമ്പിൾസും അതിന്റെ കോമൺ നെയിംസും നമ്മുടെ ഈ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എക്സാമിന് നിങ്ങളെ മനഃപൂർവ്വം ഒന്നത് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ സയന്റിഫിക് നെയിമുകള് ചോദിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തോളാം കേട്ടോ. ദെൻ മാമൽസ്, മമ്മാലിയ. മമ്മാലിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, സ്കിന്നിലെ ഹെയർസ് ഹെയർസ് ഉണ്ട്. ദെൻ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ആണ് ഏറ്റവും ഐഡന്റിഫൈയിങ് ക്യാരക്ടർ. അപ്പൊ അതിൽ വരുന്ന ഒരു ഫ്ലൈയിങ് ഫോക്സ് അല്ലെ, പറക്കുന്ന കുക്കർ എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ നമ്മുടെ ബാച്ച് പവാല്. പിന്നെ അതില് പിന്നെ അതില് ഈ മമ്മാലിയയില് എല്ലാവരും ഏതാണ് പിന്നെ വിവി പാരസ്, ദാറ്റ് ഈസ് എ ഗിവിംഗ് ബർത്ത് ടു യങ് വൺ. എന്നാൽ എഗ് ലൈയിങ് മാമൽസ് ഉണ്ട് എന്നുള്ള ഒരു എഗ് ലൈയിങ് മാമൽസിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ എഗ് ലൈയിങ് മാമൽസിന് ഉദാഹരണങ്ങൾ പഠിക്കണം. പ്ലാറ്റിപ്പസ് നിങ്ങളുടെ ബുക്കിലുണ്ട്, പ്ലാറ്റിപ്പസും അത്രേ ഉള്ളൂ. അപ്പോ അത് പിന്നെ അതുപോലെ ഉള്ള ഈ ഒരു പേരുകളൊക്കെ ഒന്ന്, മക്രോപ്പസ്, ടീറോപ്പസ്, ബെലിനോപ്റ്റിറ, ബ്ലൂ വെയിൽ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നാണ് എല്ലാ മെമ്പേഴ്സിനെ ഒന്ന്. ദെൻ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആനിമൽ കിങ്ഡത്തിലെ ഐഡന്റിഫൈ ദ വേർഡ് പെയർ അപ്ലിക്കബിൾ ടു ഫൈലം ടീനോഫോറ. ടീനോഫോറയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏതാണ് ശരി? എസ്, കോംബോപ്ലെക്സ് ആൻഡ് ബയോലുമിനിസൻസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർട്ടൻ ആനിമൽസ് ആർ ഗിവൺ, അറേഞ്ച് ദം അണ്ടർ ദ ക്ലാസ് ടു വിച്ച് ദീസ് ആനിമൽസ് ബിലോങ്. രണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞിട്ടില്ല, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർട്ടൻ ആനിമൽസ് തന്നിട്ടുണ്ട്, നമുക്ക് അതിലൊന്ന് ക്ലാസിഫൈ ചെയ്യാനും. നമുക്ക് വായിച്ചു നോക്കാം. Skin is moist without scales. Body is covered by dry and conified skin. ഞാനിപ്പോ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് രണ്ട് ആളുകളെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. സ്കിൻ മോയിസ്റ്റ് ആണ് വിത്തൌട്ട് സ്കെയിൽസ്, ദാറ്റ് ഈസ് ആഫിബിയ ആണ്. സ്കിൻ ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ, ദാറ്റ് ഈസ് റെപ്റ്റീലിയയാണ്. അപ്പൊ രണ്ട് ക്ലാസ്സുകൾ ഏതാണ് ചോദ്യം? കറക്റ്റ് അല്ലേ? ക്ലാസ് ആഫിബിയ, ക്ലാസ് റെപ്റ്റീലിയ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം ബാക്കിയുള്ളത് എന്തൊക്കെയാണ്. ഷെഡ് ദ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. അപ്പൊ ഉറപ്പിച്ചു, ആരാണ്? റെപ്റ്റീലിയ ആണ്. ക്യാൻ ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ. വീണ്ടും ഉറപ്പിക്കുകയാണ്, അതേതാണ്? ആഫിബിയ. അപ്പൊ രണ്ട് ക്ലാസ്സുകള്, ക്ലാസ് ആഫിബിയ, ക്ലാസ് റെപ്റ്റീലിയ. ആ ക്യാരക്ടേഴ്സിനെ രണ്ടാക്കി എഴുതുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഫിഗേഴ്സ്, ഐഡന്റിഫൈ ദ ഓർഗാനിസം എ, ബി ആൻഡ് സി. എ ഏതാണ്?
Name the phylum to which each of them belong. ഇവരൊക്കെ തിരിച്ചറിഞ്ഞ് ഇവരുടെ പേര് ഇവരുടെ ഫൈലം എഴുതാനാ പറഞ്ഞത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇയാൾ ആരാണ്? നമ്മൾ പഠിച്ചു ഹെമികോഡേറ്റയിൽ ബെലനോഗ്ലോസസ് ആണ് അല്ലെ. അപ്പൊ ഹെമികോഡേറ്റ ബെലനോഗ്ലോസസ് ഇത് നീരീസ് ആണ്, അനിലിഡയപ്പെടുന്നു. ഇത് ലിവർ ഫ്ലൂക്ക് അല്ലെങ്കിൽ ഫാഷിയോള ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസും ആണ്. ഇനി ഇത് മിസ്സിംഗ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ആ ഒരു ഫസ്റ്റ് ഞാൻ കാണിച്ച ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ ഉണ്ടല്ലോ, അതാണിത്. അപ്പൊ ആനിമൽ കിങ്ഡത്തിന് സെല്ലുലാർ ലെവൽ എന്നും ഇവിടെ ഇതാണ് ടിഷ്യു ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം. ദെൻ റേഡിയൽ, ഇവിടെ ബൈലാറ്ററൽ. ഇവിടെ നമുക്ക് റേഡിയലിനെ ഇവിടെ സിലിൻഡറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് ഏതാ വരിക? ടീനോഫോറയാണ് വരിക. ഇനി ഈ പറയുന്ന ബൈലാറ്ററലിനെ സീലത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇത് വിത്തൗട്ട് സീലം, ഇത് വിത്ത് ട്രൂ സീലം. അപ്പൊ ഇതെന്താണ്? ഇത് ഫോൾസ് സീലം അല്ലെങ്കിൽ സ്യൂഡോ സീലം. ഇനി തന്നിരിക്കുന്ന ഉദാഹരണങ്ങള് അനിലിഡ, ആർത്രോപോഡ, അടുത്താള് മോളുസ്ക, ഇതൊക്കെയാണ്ഡെർമേറ്റ, അപ്പൊ അടുത്താള് ഹെമികോഡേറ്റ. അപ്പൊ ടേബിളിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇനി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. വെർട്ടിബ്രേറ്റിനെ അനാത്ത ആൻഡ് ഇവിടെ എന്താ വരിക? നാത്തോസ്റ്റോമാറ്റ. അനാത്തയിലെ ഒരു ക്ലാസ് ആണ്, ഏതായാലും ക്ലാസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സൈക്ലോസ്റ്റോമാറ്റ. ദെൻ ഇവിടെ നാത്തോസ്റ്റോമാറ്റയാണ്, പിസസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. പിസസിലെ 2 ക്ലാസ്സുകൾ കോൺട്രിക്ടിസ് ആകുമ്പോൾ ഇവിടെ ഓസ്റ്റിക്ടിസ്. ദെൻ ഇവിടെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡ പറഞ്ഞു, അതിലെ ക്ലാസ്സുകൾ ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമാലിയ. വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു വേർഡ്, ഒന്നോ രണ്ടോ വേർഡുകൾ എഴുതുമ്പോഴേക്കും 2 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. All vertebrates are chordates, but all chordates are not vertebrates. Do you agree with this? Justify your answer. നമ്മൾ പറഞ്ഞതാണ് യെസ് എന്നുള്ളത് ആദ്യം എഴുതിക്കോളാം, അതിന് മാർക്ക് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാന്നുള്ള കാരണം കൂടെ എഴുതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. 2 examples of fishes are given below. Scoliodon exocetus, that is a flying fish. Place them in 2 distinct classes. നമുക്കറിയാം സ്കോളിയോഡൺ ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ കോൺട്രിക്ടിസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. എക്സോസീറ്റസ് എന്ന് പറയുന്നത് ഓസ്റ്റിക്ടിസ് അല്ലെങ്കിൽ ബോണി ഫിഷ് ആണ്. ഇനി ഈ രണ്ടാളെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്. അപ്പൊ 2 മാർക്കിനാണെങ്കിൽ നിങ്ങൾ 4 പോയിന്റ് എങ്കിലും എഴുതണം. മൗത്തിന്റെ പൊസിഷൻ, എയർ ബ്ലാഡർ, ഓപ്പർക്കുലം, എൻഡോസ്കെൽട്ടന്റെ കാര്യം, അപ്പൊ അതൊക്കെ വെച്ചിട്ട് എഴുതാം. The characteristic feature of an invertebrate animal is given. Comb jelly and bioluminescence. വളരെ എളുപ്പം ചിന്തിക്കാനൊന്നുമില്ല. ടീനോഫോറയാണ് എക്സാമ്പിൾസ് എഴുതാം. ഓസ്റ്റിക്ടിസിലെ സൈക്ലോയിഡ് സ്കെയിൽ ആണ് കാണുന്നത് എങ്കിൽ കോൺഡ്രിക്ടിസിലേതാണ്? പ്ലാക്കോയിഡ് അല്ലെ, പ്ലാക്കോയിഡ് സ്കെയിലുകളാണ് കാണുന്നത്. ഈ സ്ട്രക്ചേഴ്സ് കാണുന്ന ഓർഗാനിസങ്ങളുടെ ഫൈലം, ഫൈലമാണ് എഴുതേണ്ടത്. റാഡുല, മുളുസ്ക, നിഡോബ്ലാസ്റ്റ്, സിലിൻഡ്രേറ്റ് അല്ലെങ്കിൽ നിഡേറിയ, ന്യൂമാറ്റിക് ബോൺ, ക്ലാസ് ഏവ്സിലാണ് കാണുന്നത്. പ്രബോസിസ് ഗ്ലാൻഡ്, ഹെമികോഡേറ്റ. വളരെ എളുപ്പമാണ് ഇതൊക്കെ. ഇതിനെ പോയിക്കിലോതെർമസും ഹോമിയോതെർമസും, അതായത് ഒന്നിന് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മറ്റേതിനെ പറ്റുന്നില്ല. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതാം. ദെൻ ഈ സിമ്മട്രി എന്താണെന്ന് മനസ്സിലാക്കാം. കണ്ടോ, സിമ്മട്രി എഴുതാൻ 1 മാർക്ക്. ബയോട്ടിക് സിമ്മട്രിയാണ് കാണിക്കാം. 2 characteristics of invertebrate animal is given. Jointed appendages, malpighiate tubule. സുഖമായിട്ട് ഫയലും തിരിച്ചറിയാം. ഫയലത്തിന്റെ പേര് എഴുതിയിട്ട് മാൽപിജിയൻ ട്യൂബുകളുടെ ഫംഗ്ഷൻ ഏതാണ്? എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ആണ്. ഇതിന്റെ റിലേഷൻഷിപ്പ് നോക്കാം. സിലിൻഡ്രേറ്റ റേഡിയൽ സിമ്മട്രി ആണ്, പ്ലാറ്റി ഹെൽമിൻതസ് ബൈലാറ്ററൽ ആണ്. ഇപ്പൊ ലിസാഡ് പോയിക്കിലോ തെർമസ് ആണെങ്കിൽ ക്രോ എന്നുള്ളത് ഹോമിയോ തെർമസ് ആണ്. മെറ്റാജെൻസിസ് കാണിക്കുന്ന ഫൈലം, ദാറ്റ് ഈസ് ഏത് ഫൈലമാണ് നമ്മൾ ആദ്യം ആലോചിക്കുക? മെറ്റാജെൻസിസ് ഏതിലാണ്? സിലിൻഡ്രേറ്റയിലാണ് അല്ലെങ്കിൽ നിഡേറിയയിലാണ്. അപ്പൊ അതിൽ ഒരു ഉദാഹരണമാണ് ഒബീലിയ. ഇതാരാണെന്ന് കണ്ടെത്താനാണ് സീലാണ്, ഗിൽസ് റെസ്പിറേറ്ററി ഓർഗൻ ആണ്, പ്രബോസിസ്, കോളാർ ട്രങ്ക്. ഈ പ്രബോസിസ് ഗ്ലാൻഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ഹെമികോഡേറ്റ. അപ്പോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. കാർട്ടിലേജിനസ് ബോണി ഫിഷസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ. വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്.
ഇത് കണ്ടോ ഇങ്ങനത്തെ ഈ കോമൺ നെയിമുകൾ കൊടുത്തിട്ട് ഓഡ് വൺ ഔട്ട് ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണമെങ്കിൽ. ഇപ്പൊ ഇതൊക്കെ സി ലില്ലി, സി കുക്കുംബർ, സി സി ഹെയർ, സി അർച്ചന. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് കോമൺ നെയിമുകളും അതിന്റെ ജീവികളുടെ പേരും അറിഞ്ഞാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പഠിക്കുമ്പോൾ കോമൺ നെയിംസ് കൂടി പഠിക്കുക, ഇതാരാന്ന് ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അതിന്റെ ക്ലാസ് എഴുതുക, ക്യാരക്ടേഴ്സ് എഴുതുക. ഓക്കെ, വീണ്ടും കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിക്കാണ്. അപ്പോ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓർഗാനിസങ്ങളെ കണ്ടെത്തിയിട്ട് രണ്ട് ഹെഡിങ് കൊടുത്തിട്ടൊക്കെ എഴുതാം. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് രണ്ട് മാർക്കിന് ചോദിക്കാം. കണ്ടത് നോക്കൂ, ഈ രണ്ടാൾക്കാരെ തന്നിട്ടേ ഈ രണ്ടാളെ ഏത് ക്ലാസ്സിലാണ് വരിക എന്നുള്ളതും ക്ലാസ്സിനെ കമ്പയർ ചെയ്യാനും. ഓക്കെ, വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരികയാണ്. ഏത് വെട്ടിബ്രേറ്റ്സ്, അതേ ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ സലമാൻഡർ ആംഫിബിയൽ ആണ്, കെമിലിയോൺ റെപ്റ്റീയൽ ആണ്. ഐഡന്റിഫൈ ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ ആൻഡ് സെലക്ട് ഡിസ്ട്രിബ്യൂഷൻ ക്യാരക്ടർ. ഇതൊക്കെ ഏത് ഇവരുടെ ഫൈലങ്ങളെ തിരിച്ചറിയുക, എന്നിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഫൈലങ്ങളെ ആദ്യം തിരിച്ചറിയുക, അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയ ബെല്ലോ ഗ്ലോസ് എടുത്ത് നമ്മൾ ഹെമികോഡേറ്റ എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊബോസിസ് ഗ്ലാൻഡ് എഴുതുക. പിന്നെ ടേപ്പ് വേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അപ്പൊ ഫ്ലെയിം സെൽസ് ഉണ്ട് അവിടെ ക്യാരക്ടറായിട്ട്. ആ രീതിയിൽ നിങ്ങൾ മാച്ച് ചെയ്യാം. ദെൻ അസൈൻ ദ ഫോളോവിംഗ് ഫീച്ചർ ഓഫ് ആനിമൽസ് ഗിവൺ ഇൻ ദി കോളം എ ടു ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആനിമൽ. മെറ്റാമെർസം അപ്പൊ ഇതില് ഏതിനോടാണ് മാച്ച് ചെയ്യാൻ നോക്കാം. അത് അനിലിഡേ ആണ്. സ്പൈനി സ്കിൻഡ് ആണെങ്കിൽ എക്കൈനോഡെർമേറ്റി ആണ്. കോംബോ പ്ലേറ്റ് ടീനോഫോറ ആണ്. ഫ്ലെയിം സെൽസ് പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അങ്ങനെ മാച്ച് ചെയ്യാനാണ്. ഇത് നമ്മൾ പറഞ്ഞു. ഈ ഡയഗ്രാം തന്നിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. തെറ്റായ ലേബൽ ചെയ്യാം, അല്ലെങ്കിൽ ലേബൽ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എഴുതാൻ പറയാം, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഇത് ഫൈലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട്. ദെൻ ഇത് കണ്ടോ, മാച്ച് ചെയ്യാം. അനിലിഡ നെഫ്രീഡിയ. അപ്പൊ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം, അനിലിഡയുടെ എന്താണ് നെഫ്രീഡിയ? യെസ്, അനിലിഡയുടെ എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ആണ്. അപ്പൊ ആർത്രോപോഡയുടെ അത് ഏതാ വരിക, മാൽപിജൻ ട്യൂബുൾസ്. ആ രീതിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് വേണം ഫിൽ ചെയ്യാൻ. കണ്ടോ, റേഡിയൽ സിമ്മട്രി ആണ്. ഒരാള് ബയോലിഗ്നസൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ റേഡിയൽ സിമ്മട്രിയുടെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ, ടിഷ്യൂ ലെവലും റേഡിയൽ സിമ്മട്രി ആയിട്ട് സീലിംഗ് റേറ്റും ടീനോഫോറ. ബയോലിഗ്നസൻസ് കാണിക്കുക ടീനോഫോറ നമുക്കറിയാം. സീരോമേറ്റിന് എക്സാമ്പിൾ ആയിട്ട് ആർത്രോപോഡയെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്യൂഡോ സീരോമേറ്റ് നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ആഷോമിന്തസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററില് ക്വസ്റ്റ്യൻസ്. ഇതേ രീതിയിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനതില് കുറച്ചെണ്ണം സാമ്പിളായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, കാരണം ഒരുപാട് എക്സാമ്പിൾസും അതിന്റെ കോമൺ നെയിംസും വരുന്നുണ്ട്. ഇപ്പൊ ഡയഗ്രാംസ് എല്ലാം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ടേബിളും വന്നിട്ടുണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ